ഓണത്തിൻ്റെ കാഹളം മുഴങ്ങി. മാവേലി മന്നൻ്റെ സദ്ഭരണവും ദാനധർമ്മിഷ്ഠതയും പ്രകീർത്തിച്ചുകൊണ്ട് കള്ളവും ചതിയും വഞ്ചനയും ഒന്നുമില്ലാത്ത നിഷ്കളങ്കരായ ജനതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുമ്പപ്പൂവിൻ്റെ നൈർമല്യവും പരിശുദ്ധിയും ഗ്രാമീണതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഒന്നുകിൽ വിജയകിരീടമണിഞ്ഞ്, അല്ലെങ്കിൽ എട്ടിൽ പൊട്ടിയാലും മറ്റു ടീമുകൾക്ക് ഏറ്റവും വലിയ എതിരാളിയായി, പേടി സ്വപ്നമായി, പട പൊരുതി പൊരുതി തലയുയർത്തി പുഞ്ചിരുതൂകി ഓണത്തല്ലിനെ കൂടി ഒരു മത്സര ഇനമാക്കി തകർത്താടിയിരുന്ന പൂർവചരിത്രമുള്ള തുമ്പ. കഴിഞ്ഞ വർഷത്തെ ഓണ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള എവർ റോളിംഗ് ട്രോഫി തുമ്പയുടെ കൈകളിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. അത് പൊടിതട്ടിയെടുത്ത് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ സ്വന്തം കൈപ്പിടിയിൽ തന്നെ നിലനിർത്തുമെന്ന പൊങ്ങച്ചവാദവുമായി ഇത്തവണയും പോരിനിറങ്ങുകയാണ് ടീം തുമ്പ. യോദ്ധാക്കളിലേക്ക്. കഴിഞ്ഞ രണ്ടു വർഷവും തുമ്പയിലേക്ക് പലരും വന്നു പോയിക്കൊണ്ടിരുന്നെങ്കിലും തുമ്പയുടെ സാരഥിയായി മാറ്റമില്ലാതെ നിലനിന്നത് ഒരൊന്നൊന്നര സാധനം തന്നെയായിരുന്നു. തുമ്പയെ നയിക്കാൻ കച്ചുമുറുക്കി അങ്കത്തട്ടിൽ ഉണ്ണിയാർച്ചയായി, നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സർവായുധ സന്നദ്ധയായി നമ്മുടെ സ്വന്തം ഝാൻസി റാണി. എന്തോ എങ്ങനെ അങ്കത്തട്ടിൽ ഉണ്ണിയാർച്ചയായി സ്വന്തം ഝാൻസി റാണി. അത്തപ്പൂക്കളം ഒരുക്കാൻ നമ്മുടെ ഈ ഉണ്ണിയാർച്ച കാടായ കാട് മുഴുവൻ നുഴഞ്ഞു കയറി, നാടായ നാട് മുഴുവൻ ഓടിച്ചാടി, കുന്നും മലയും താണ്ടി അവസാനം ഊട്ടിപ്പൂവും അടിച്ചു മാറ്റി കൊണ്ടുവന്നപ്പോ എന്താ ഒരു സന്തോഷം! ജയിച്ചേ അടങ്ങൂ എന്ന അഹങ്കാരമാണ് അവൾക്ക്. പട്ടാണല്ലേ അവൾ കിങ്കരന്മാരെ വിട്ട് മാവേലിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. പാവം നമ്മുടെ മാവേലിയുടെ ഒരു കാര്യം, ഇനി എന്തെല്ലാം കാണണമാവോ. A few moments later. എന്റെ അമ്മജി, തുമ്പയുടെ വീരനായകനായി ഇത്തവണ എത്തുന്നത് നമ്മുടെ സ്വന്തം 101. ഹയർ എഞ്ചിൻ കണക്കെ ഓടിക്കാനെത്തുന്ന, ഏത് കാര്യത്തിനും താനും തണലും സഹായിയുമായി, തുമ്പ നായിക ഉണ്ടാക്കുന്ന കുഞ്ഞും പുകയും അടയ്ക്കാൻ ഓട്ടും വെള്ളവുമായി ഏത് സമയത്തും രാഗരൂപനായിരിക്കുന്ന നമ്മുടെ സ്വന്തം മനോജ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മൂപ്പർക്ക് ജോലി കിട്ടിയതോടെ വീട്ടിലെ അടുപ്പ് പുകഞ്ഞിട്ടില്ല. മര്യാദയ്ക്കൊരു ഓണസദ്യ ഉണ്ടാക്കാൻ വലിയ ചരുവവും വെച്ച് തീ കത്തിച്ച് പാചകം ചെയ്യാൻ തുടങ്ങുന്ന വീട്ടുകാർക്ക് മൂപ്പർ കൊടുക്കുന്ന പണി കണ്ടോ? കക്ഷി എവിടെ തീ കത്തുന്നത് കണ്ടാലും അതോടിച്ചെന്ന് അണച്ചു കളയും. എന്തൊരു വിധിയല്ലേ! കഴിഞ്ഞ തവണ ഓണത്തിനായി ഒരുങ്ങി നിന്ന ഒരു മലയാളി മങ്ക ഉണ്ടായിനേനും തുമ്പേല്. പണ്ട് പ്രത്യേകിച്ച് ഒരു പണിന്തോരോ ഇല്ലാതെ തേരാപ്പാര നടന്നപ്പോ അണിഞ്ഞൊരുങ്ങി വല്യ സുന്ദരിയായി ഒരുങ്ങി നിന്നു ആ പാവം. ഇത്തവണ മാവേലി സ്റ്റോറിലെ മുളകിന്റെയും മല്ലിയുടെയും പൊടിയിൽ കിടന്ന് മര്യാദയ്ക്കൊരു ഓണസദ്യ പോലും ആസ്വദിച്ചുണ്ണാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ഒരു വിധിയേ! മലയാളി മങ്കയെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത് മലയാളി മങ്കനെ. കഴിഞ്ഞ തവണ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത മലയാളി മങ്കനും ഇത്തവണ തുമ്പയ്ക്ക് സ്വന്തം. കഴിഞ്ഞ തവണ കക്ഷി ആറാം തമ്പുരാന് പഠിച്ചിരുന്നു, പക്ഷെ ബിരുദം നേടിയത് കുട്ടൻ തമ്പുരാനിലായെന്ന് മാത്രം. അതേ, തുമ്പയിലല്ലാതിരുന്നത് കൊണ്ടാ. എന്നാലും ചില്ലറക്കാരനൊന്നുമല്ല കക്ഷി, ട്രംപിന്റെ സ്വന്തം ആളാ. തുമ്പയ്ക്ക് വേണ്ടി പൊരുതാൻ ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയും നേടിയെടുത്തിട്ടുണ്ട് ഈ പൊട്ടൻ തമ്പുരാൻ. അല്ല, ഇതാരാ നട്ട പുലർച്ചെ തന്നെ വണ്ടിയെടുത്ത് പൂപ്പറിക്കാൻ പോകുന്നത്? ആളെ മനസ്സിലായില്ലേ? അവൾക്ക് ഈ സമയത്ത് എണീറ്റ് ടോർച്ച് അടിച്ച് പൂവ് പറിച്ചിട്ട് പൂവിട്ട് വേണം അങ്ങ് മഞ്ചേശ്വരം വരെ പോയി മരുന്നിൽ പച്ചവെള്ളവും ഒഴിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ. കള്ളവും ചതിയും ഇല്ലാത്ത നാട്ടിലെ മാവേലി മന്നാ, ഇത് കണ്ട് നീ അങ്ങ് ക്ഷമിച്ചേക്കണേ.
ഇത്തവണ കുരങ്ങുപനിയും പേമാരിയും കാരണം കൊറോണ കാലത്തെ പോലെ തന്നെ മാവേലി ഈ വർഷവും കേരളത്തിലേക്ക് വരില്ലെന്ന് മെസ്സേജ് അയച്ചിരുന്നു. നല്ല കാര്യം തന്നെ. തുമ്പക്കാരുണ്ടോ അങ്ങേര് അങ്ങനെ വെറുതെ വിടുന്നു. തുമ്പയിൽ നിന്നും ഒരാൾ നേരെ പാതാളത്തിലേക്ക് പോയി, അങ്ങേരെ കയ്യോടെ പൊക്കിയെടുത്തു. പൂക്കളവും ആട്ടവും പാട്ടും മാവേലിയും ഒക്കെയായി. അപ്പോഴാണ് തുമ്പക്കാർക്ക് പുലികളിയെ കുറിച്ച് ഓർത്തത്. അവർക്ക് ഒറിജിനൽ പുലിയെ തന്നെ വേണം പുലിക്കളിക്കായി. നേരെ വീരപ്പനെ കാട്ടിലേക്ക് അങ്ങ് വിട്ടു. ഓണാഘോഷത്തിന്റെ ആവേശം ഒട്ടും ചോർന്നിട്ടില്ലാത്ത സ്റ്റെപ്പുകളുമായി ഒരു പ്രഭുദേവ കൂടി തുമ്പയുടെ സ്വത്തായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ വയസ്സ് 19 ആയെങ്കിലും കോളേജ് കുമാരനായി നിറം സ്റ്റൈലിൽ ഇവൻ ഇപ്പോഴും വിളിക്കുകയാണ്. നമ്മുടെ മാവേലി പാതാളത്തിൽ ഇല്ലെങ്കിൽ കേരളത്തിൽ കാണാം. പക്ഷേ ഈ പ്രഭുദേവയെ കേരളത്തിൽ നിന്നും മുങ്ങിയാൽ ഈ ഭൂലോകത്ത് നിന്ന് മാത്രമല്ല പാതാളത്തിൽ പോലും പൊടി പോലും കാണില്ല. ഓണം കഴിയും വരെയെങ്കിലും കൂടെ ഉണ്ടാവുമോ ആവോ. പണ്ടത്തെ ഇവനെ പറ്റി പറയുകയാണെങ്കിൽ അല്ല പറയാതിരിക്കുക ഭേദം. അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞല്ലേ, ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു അറിയോ. കേരള മണ്ണിനായി ഉയിരു ചിന്തിയ ആയിരം ചങ്കുള്ള ധീര സഖാക്കളെ, കേവല മത്തനായി തെരുവിലിറങ്ങുക ചേർന്ന് പൊരുതുക സമര സഖാക്കളെ. സ്മരണ കൊണ്ട് ചോക്കള കയ്യാലേരണമെഴുതു. ായി തൊന്തരവുണ്ടാക്കുന്ന തുമ്പയിലെ താന്തോന്നി പിള്ളേരെ നിലക്ക് നിർത്താൻ ഒരു ടീച്ചറമ്മ കൂടി വന്നിട്ടുണ്ട് തുമ്പയിലേക്ക്. പാവം ആ പിള്ളേര് ടീച്ചറെ വഴിതെറ്റിക്കുമോ ആവോ. എന്തായാലും നല്ല തല്ലിന്റെ കുറവുണ്ട് പിള്ളേർക്ക്.